നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ കേന്ദ്ര ബിന്ദുവായി പശ്ചിമേഷ്യയിൽ പുരോഗമിക്കുന്ന സംഘർഷങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹമാസിനെ ലക്ഷ്യമിട്ടെന്ന പേരിൽ ഗാസയിലും ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണമാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. ഇറാനെതിരെ ഇസ്രായേലിലെ പ്രത്യാക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പ്രത്യക്ഷ ആക്രമണത്തിന് മുതിർന്നില്ലെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ വ്യവസായങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടേക്കും എന്നാണ് വിലയിരുത്തലുകൾ. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ സജീവമാകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ബാക്കി പത്രമായി പശ്ചിമേഷ്യയുടെ ആകെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലായാലുള്ള അപകടം ചൂണ്ടിക്കാട്ടി അറബ് ലോകത്തിന്റെ ആകെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാൻ നീക്കം. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ മധ്യേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നതിനിടെ ഇറാൻ സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സൗദി സായുധ സേനാ മേധാവി. ഞായറാഴ്ചയാണ് സേനാ മേധാവിയായ ഫൈദ് അൽ റുവൈലിയും മേജർ ജനറൽ മുഹമ്മദ് ബഖീരിയും കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിരോധ നയതന്ത്രം വികസിപ്പിക്കാനും ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പലസ്തീനിലും ലെബനനിലും ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്താനുള്ള സൗദിയുടെ നീക്കത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ഉച്ചകോടിക്ക് അദ്ദേഹം ആശംസ അറിയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച മുതലാണ് ഉച്ചകോടി നടക്കുന്നത്. 2016 ഇറാൻ സൗദി ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. പിന്നീട് 2023 ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തത്. ചൈനയുടെ മധ്യസ്ഥതയിലായിരുന്നു ബന്ധം പുനഃസ്ഥാപിച്ചത്. പിന്നീട് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരടക്കം പരസ്പരം ഇരു രാജ്യങ്ങൾ സന്ദർശിക്കുകയും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ മേജർ ജനറൽ അൽ സൗദ് ബഖീരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രാദേശിക വിഷയങ്ങളും പ്രതിരോധ സഹകരണവുമാണ് അന്ന് ഇരുവരും ചർച്ച ചെയ്തത്. അടുത്തിടെ ചെങ്കടലിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായി സൈനിക അഭ്യാസവും നടത്തിയിരുന്നു. അതേസമയം യുഎസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ച ദിവസങ്ങൾക്കകമാണ് സൗദി സൈനിക മേധാവി ഇറാൻ സന്ദർശിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടപെടുമെന്ന് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. മുൻപ് ട്രംപിന്റെ ഇടപെടലിൽ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളായ യുഎഇ, ബഹ്റൈൻ എന്നിവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നു. എന്നാൽ മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ സൗദി ഇസ്രായേലുമായി ഔദ്യോഗികമായ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അടുത്തിടെ ട്രംപിന്റെ മരുമകൻ ജാരേദ് കുഷ്ണറും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രായേൽ വിഷയം ചർച്ചയായെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും സൗദി നടത്തിയിട്ടില്ല. യുഎസിന്റെ സഹായത്തോടെ ഇറാനെതിരായ നീക്കം ഇസ്രായേൽ നടത്തുന്നതിനിടെയാണ് ഇറാനുമായി സൗദി കൂടുതൽ അടുക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഷിയ സുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ചു നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ. ഇറാൻ ഒരു വശത്തും സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മറുവശത്തും. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയായാണ് ഗൾഫ് രാജ്യങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ എല്ലാവരും ഒരു ചേരിയിലാണ്. അതായത് ഇസ്രായേൽ നിലപാടിന്റെ എതിർചേരിയിൽ ഈ സാഹചര്യമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അടുത്തിടെ ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരം ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധം ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പുതുക്കിയിരുന്നു. അതേസമയം തന്നെ പാലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരത്തിന് അംഗീകാരം നൽകാതെ ഇസ്രായേലുമായി ഗുണപരമായ ബന്ധത്തിനില്ലെന്നുമുള്ള നിലപാടാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. ഇക്കാര്യം അമേരിക്കയോട് പരസ്യമായി തന്നെ നിരവധി തവണ പറഞ്ഞും കഴിഞ്ഞു. എന്നാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും പശ്ചിമേഷ്യയിലുണ്ട്. ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയാ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാം എന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി. ഇതാണ് സാഹചര്യമെങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രായേലിനെതിരെ അറബ് ഒരുമ സാധ്യമാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അറബ് സമ്മർദ്ദം വന്നാൽ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്ക നിർബന്ധിതരാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അത് കണക്കാക്കി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ മിതവാദിയായ പ്രധാനമന്ത്രി പെസസ്കിയാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിച്ചതെന്നുമാണ് വിലയിരുത്തലുകൾ.